കുട്ടികൾക്ക് ഉച്ചനീചത്വവും അവഗണനയും ഏറ്റുവാങ്ങേണ്ടി വരാത്ത തുരുത്തുകളാണ് കേരളത്തിലെ ക്യാമ്പസുകളെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി. കോഴിക്കോട് മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാഗസിൻ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെത്തിയ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയെ എൻസിസി നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി കലാലയം വരവേറ്റു. വജൂദ് സ്റ്റുഡൻസ് യൂണിയൻ മാഗസിൻ പ്രകാശനത്തിനെത്തിയതായിരുന്നു അദ്ദേഹം. നടുവുപെട്ടവർ എന്ന് പേരിട്ട കോളേജ് യൂണിയൻ മാഗസിൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജോൺ ബ്രിട്ടാസ് പുറത്തിറക്കി. ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ അധ്യാപികയുടെ നിർദ്ദേശത്താൽ മുസ്ലിം വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിച്ചതും കുട്ടിയുടെ വീട് സന്ദർശിച്ച അനുഭവവും ബ്രിട്ടാസ് കുട്ടികളുമായി പങ്കുവച്ചു. കുട്ടികൾക്ക് ഉച്ചനീചത്വവും അവഗണനയും ഏറ്റുവാങ്ങേണ്ടി വരാത്ത തുരുത്താണ് കേരളത്തിലെ ക്യാമ്പസുകളെന്ന് ജോൺ ബ്രിട്ടാസ് ഓർമ്മിപ്പിച്ചു. ഒരൊറ്റ വിദ്യാർത്ഥിക്ക് പോലും ഉച്ചനീചത്വം, അവഗണന, പരിഹാസം കേരളത്തിലെ ക്യാമ്പസുകളിൽ നേരിടേണ്ടി വരില്ല. ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ പഠിക്കാനും, പാടാൻ കഴിവുണ്ടെങ്കിൽ പാടാനും, ഓടാൻ കഴിവുണ്ടെങ്കിൽ ഓടാനുമുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള അപൂർവം വിദ്യാഭ്യാസ സാധ്യതകളുള്ള ഒരു തുരുത്താണ് കേരളം. കോളേജിന്റെ സ്നേഹോപഹാരം പ്രിൻസിപ്പൽ പ്രിയ പി കൈമാറി. എസ് എഫ് ഐയും ഉപഹാരം നൽകി. മാഗസിൻ എഡിറ്റർ ശ്രീകാർത്തിക, സ്റ്റാഫ് എഡിറ്റർ ഡോക്ടർ ഷീബ, കോളേജ് യൂണിയൻ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.